ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മലബാർ സ്നേക്ക് ഹെഡ് എന്ന് പറയപ്പെടുന്ന മത്സ്യത്തെ പറ്റിയിട്ടാണ്. നമ്മുടെ നാട്ടിൽ വാഗ എന്ന് പറയപ്പെടുന്ന ഈ മത്സ്യം പല സമയത്തും പല നിറങ്ങളിലാണ് കാണപ്പെടുന്നത്. ഇതിന്റെ ജീവിത ചക്രത്തിൽ തന്നെ ഇത് പല നിറങ്ങളിലാണ് കാണപ്പെടുന്നത്. പക്ഷേ മീൻപിടുത്തക്കാർ ഇതിനെ പല മത്സ്യങ്ങളായിട്ടാണ് പറയപ്പെടുന്നത്. മയിൽ വാഗ, പുലിവാഗ, കരിവാഗ, മണൽ വാഗ എന്നിങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ ജീവചക്രത്തിൽ വരുന്ന ഈ കളറ് വ്യത്യാസങ്ങളിലാണ് ഇതിനെ ഈ പേരിന്റെ അടിസ്ഥാനത്തിൽ പറയപ്പെടുന്നത്. അപ്പോ പല പഠനങ്ങളും മുന്നോട്ട് വന്ന് ആ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം ഒരൊറ്റ മത്സ്യമാണെന്ന് ഇപ്പോ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ വിശദ വിവരങ്ങളിലേക്ക് പോവാം. ആയിരത്തി 1865 തുറമുഖ നഗരമായ തെക്കു പടിഞ്ഞാറൻ ഇന്ത്യ അഥവാ ഇന്നത്തെ കൊച്ചി നഗരത്തിലെ നദിക്കരയിൽ നിന്നും ശേഖരിച്ച ഒരു ജുവനൈൽ മാതൃകയെപ്പറ്റി സർ ഫ്രാൻസിസ് ഡേ ഓഫിയോ സഫാലസ് ഡിപ്ലോഗ്രാമയെ വിവരിക്കുകയും അതിനെ മലബാർ സ്നേക്ക്ഡ് എന്ന് വിളിക്കുകയും ചെയ്തു. 2011 സി ഡിപ്ലോഗ്രാമയെ പര്യായ പദമാക്കി 134 വർഷങ്ങൾക്ക് ശേഷം സാധുവായ ഒരു മത്സ്യ ഇനമാക്കി കാണിക്കുകയും അതോടൊപ്പം ഇന്ത്യയിലെ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മത്സ്യ ഇനമാക്കി കണക്കാക്കുകയും ചെയ്തു. ഏഷ്യയിലെ ഉഷ്ണമേഖല ശുദ്ധജല മത്സ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രൂപ്പുകളിലൊന്നായ ചാനിഡെ കുടുംബത്തിലെ ഒരിനം മത്സ്യമാണ് മലബാർ സ്നേക്ക് ഹെഡ്. ചെന്ന ഡിപ്ലോഗ്രാമ എന്നാണ് ശാസ്ത്രീയ നാമം. സ്നേക്ക് ഹെഡ് എന്നാൽ പാമ്പ് തലയുള്ള മീൻ എന്നാണ് ഇംഗ്ലീഷിൽ അർത്ഥം. പക്ഷേ മലയാളത്തിൽ അങ്ങനെയൊരു പേരില്ല. പകരം പൊതുവെ വാഗ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇവ ഏകദേശം 1 മീറ്റർ നീളത്തിലും 15 കിലോഗ്രാം ഭാരത്തിലും വളരാറുണ്ട്. കൂടാതെ ഇവയുടെ ആയുസ് 5 വർഷത്തോളമാണെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ തെക്കൻ പശ്ചിമഘട്ടത്തിലെ ആറുകളിലും അതിനോടനുബന്ധിച്ചുള്ള വെള്ളം വറ്റാത്ത ജലസംഭരണികളിലും മീനാച്ചിൽ, മണിമല, പമ്പ, അച്ചൻകോവിൽ, കല്ലട, പള്ളിക്കൽ എന്നീ നദികളിലും തമിഴ്നാട്ടിലെ ചിറ്റാർ, താമിരഭരണി നദികളിലും കാണപ്പെടുന്നു. മലബാർ സ്നേക്ക് ഹെഡ് അതിൻ്റെ ജനനം മുതൽ ജീവിതചക്രം മുഴുവനും അനവധി നിറങ്ങളിൽ കാണുന്നതിനാൽ അവയെ മീൻപിടുത്തക്കാർ വ്യത്യസ്ത ഇനങ്ങൾ ആണെന്ന് തെറ്റിദ്ധരിച്ചു പല പേരുകളിൽ പറയപ്പെട്ടു. മണൽവാഗ, കരിവാഗ, പുലിവാഗ, മയിൽവാഗ എന്നിങ്ങനെയാണ് അവർ വിളിച്ചിരുന്നത്. അന്തരീക്ഷത്തിൽ നിന്നും നേരിട്ട് ശ്വാസമെടുക്കുന്നതിനാൽ ഈ മത്സ്യം ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിന് മുകളിൽ വരാറുണ്ട്. ഇതിനാൽ മണിക്കൂറുകളോളം കരയിൽ ജീവിക്കാൻ ഇവയ്ക്ക് കഴിയും. ജലത്തിൻ്റെ ഉപരിതലത്തിൽ എപ്പോഴും കാണാൻ കഴിയുന്ന സമയം കുഞ്ഞുങ്ങളുമായി സഞ്ചരിക്കുമ്പോഴാണ്. അപ്പോൾ അതിൻ്റെ ശരീരത്തിൻ്റെ മധ്യഭാഗത്തു നിന്ന് വാൽ വരെ മഞ്ഞ കലർന്ന നിറത്തിൽ കാണാൻ കഴിയും. ഈ നിറം കുഞ്ഞുങ്ങൾക്ക് വഴിതെറ്റാതെ പിന്തുടരുന്നതിന് വേണ്ടിയാണ്. ഇണകൾ കരയോട് ചേർന്നുള്ള ആഴം കുറഞ്ഞ ഭാഗത്തു മരത്തിൻ്റെ ഇലകളും ജലസസ്യങ്ങൾക്കുമിടയിലാണ് മുട്ടകളിടുന്നത്. മുട്ട വിരിഞ്ഞ് 10 സെൻറ്റിമീറ്ററോളം കുഞ്ഞുങ്ങളുടെ വളർച്ച എത്തുന്നതുവരെ ഇണകൾ കുഞ്ഞുങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്നു. ഈ സമയം ഇവ 100 കണക്കിന് കിലോമീറ്ററുകൾ പിന്നിടും. ചെറിയ കുഞ്ഞുങ്ങളുടെ തീറ്റ ജലത്തിലെ സൂക്ഷ്മജീവികളും പ്ലാങ്ക്ടണും ആണ്. വെള്ളത്തിൽ ഈ മത്സ്യത്തിന് ശത്രുക്കൾ വളരെ കുറവാണ്. മത്സ്യബന്ധനം, ആവാസ വ്യവസ്ഥ, നശീകരണം, മലിനീകരണം എന്നിവ ഉൾപ്പെടെയുള്ള ഭീഷണികൾ കണക്കിലെടുത്ത് മലബാർ സ്നേക്ക് ഹെഡ് IUCN റെഡ് ലിസ്റ്റിൽ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇനം മത്സ്യമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് വാഗ വരാല്. അപ്പോ നമുക്കൊക്കെ ഉണ്ടാവുന്ന ഈ ഒരു തെറ്റിദ്ധാരണ നമുക്കറിയില്ലല്ലോ, കാരണം വെള്ളത്തിന്റെ അടിയിൽ കിടക്കുന്ന ജീവി. അപ്പോ അതിന്റെ പല ലൈഫിൽ അതിന് വരുന്ന ആ ഒരു കളർ വ്യത്യാസങ്ങൾ എങ്ങനെയാണെന്ന് പോലും നമുക്ക് നേരെ അറിയൂല. പക്ഷെ ഇതിനെ അടിസ്ഥാനമാക്കി കുറെ പഠനങ്ങൾ വന്നതിന് ശേഷമാണ് ഇതൊറ്റ മത്സ്യമാണെന്ന് ഇതിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. അപ്പോ ഇതിനെ പറ്റിയിട്ടുള്ള സംശയങ്ങൾ എല്ലാവർക്കും തീർന്നിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോവുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.